പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അടുത്ത സൂത്രം പറഞ്ഞത് ആദിരന്ധ്യേന സഹേത. അപ്പൊ അതുകൊണ്ട് പ്രത്യാഹാരത്തെ ഉണ്ടാക്കി, അല്ല് തുടങ്ങിയ പ്രത്യാഹാരങ്ങളുണ്ടായി. ആദിരന്ധ്യേന സഹേത എന്നുള്ള സൂത്രത്തിലൂടെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഇസഞ്ജ വിധിച്ചത് പ്രത്യാഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രത്യാഹാരത്തെ സംബന്ധിച്ച് പറഞ്ഞു എന്താണ്? പ്രത്യാഹാരത്തിൽ ആദ്യ വർണ്ണത്തെയും അവസാന വർണ്ണം ഒഴികെയുള്ള വർണ്ണങ്ങളെ എടുക്കാവും. ഗ്രഹിക്കുക എന്ന് വെച്ചാൽ പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ സൂത്രങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഗോ എണച്ചി, ഇക്ക് എണ്ണ അച്ചി. ഇക്കെന്ന് പറയുന്നിടത്ത് കായ ഗ്രഹിക്കാൻ പാടില്ല, എണ്ണെന്ന് പറയുന്നിടത്ത് നായ ഗ്രഹിക്കാൻ പാടില്ല, അച്ഛന്ന് പറയുന്നിടത്ത് ചായ ഗ്രഹിക്കാൻ പാടില്ല. ബാക്കിയുള്ള വർണ്ണങ്ങളെല്ലാം എടുക്കണം. അപ്പൊ അവസാനത്തെ വർണ്ണത്തിന് എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂത്രം തസ്യ ലോപഃ. അതിന് ലോപം സംഭവിക്കും. ലോപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അലോപിച്ചു പോവുക, സാധാരണ ഭാഷയിലും പ്രയോഗിക്കാറുള്ളതാണ്. അതില്ലാതായി പോവുക, നശിച്ചു പോവുക, അപ്രത്യക്ഷമാവുക, ചിലടത്ത് ശോഷിച്ചു പോവുക, ഇങ്ങനെയൊക്കെ പറയും. ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിന്റെ നമ്പർ നോക്കണം. 1, 3, 3 ഒന്നാം അധ്യായത്തില് മൂന്നാം പാദത്തിലെ മൂന്നാമത്തെ സൂത്രവും. തസ്യ ലോപ എന്ന് പറയുന്നത് 1, 3, 9 ഒമ്പതാമത്തെ സൂത്രവും. അതേ അധ്യായത്തിൽ അതേ പാദത്തിൽ ഒമ്പതാമത്തെ സൂത്രം. ഇപ്പോ ലഘുസിദ്ധാന്തം പഠിക്കുമ്പോൾ കൂടുതൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കയ്യിലൊരു അഷ്ടാധ്യായി ഇരിക്കുന്ന നല്ലതാണ്, സൂത്രപാഠം. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, സാമാന്യമായി സന്ധി സമാസമൊക്കെ പഠിച്ചു പോയാൽ മതിയെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാമെന്നുള്ള എന്താണോ, ഇത് രണ്ടും ഒരേ പ്രകടനത്തിലാണ് വരുന്നത്. ഇസഞ്ഞ വിധിക്കുന്ന സൂത്രം മൂന്നാമത്തതും തസ്യ ലോപഃ എന്ന് പറയുന്ന സൂത്രം ഒമ്പതാമത്തതും. ഇത് ഇസഞ്ഞ പ്രകരണമാണ് എന്ന് വെച്ചാൽ ഹലന്ത്യം, ഉപദേശ, ജനനാസീ, ആദരഞ്ഞേറ്റു, ഡകഹ, ചുടു, ഇങ്ങനെ കുറെ സൂത്രങ്ങളുണ്ട്. ഈ സൂത്രങ്ങളിലെല്ലാം എന്താണ്? ഇസഞ്ഞ വിധിക്കുകയാണ്. വിധിച്ചിട്ട് അവസാനം പറയാണ് തസ്യ ലോപഃ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുവരെ വിധിച്ച ഇത്തുകൾക്ക് ലോകം വരും എന്ന് പറഞ്ഞാൽ ഇസഞ്ഞയുള്ള ഏതെല്ലാം വർണ്ണങ്ങളാണോ, അല്ലെങ്കിൽ ഇസഞ്ഞയുള്ള ഏതെല്ലാം ശബ്ദങ്ങളാണോ, അതിനെല്ലാം ലോകം വരുമെന്നാ ഈ സൂത്രം പറയുന്നത്. ലോപിച്ചു അതുകൂടെ പറയുന്നത് തസ്യ ഇതഹ ലോകസ്യ. തസ്യ എന്ന് പറയുന്നത് സൂത്രത്തിലുള്ള തസ്യ, ഇതഹ എന്ന് പറയുന്ന മേളിൽ നിന്ന് വരുന്നത്, തസ്യ എന്ന് പറയുന്ന ഷഷ്ടിയാണ്, ഇതഹ എന്ന് പറയുന്ന ഷഷ്ടിയാണ്. ഇതോ ഇതഹ ഷഷ്ടിയിൽ ഇതഹ എന്ന് പറയും. തസ്യ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ അതിൻ്റെ, ഇതഹ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള അർത്ഥം പറയുമ്പോൾ ഇത്തിന്. ഇവിടെ തസ്യ ഇതഹ എന്ന് പറയുന്നത് അഭേദമായിട്ട് അന്വയിക്കുകയാണ്. തത്ത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഏതിനെ പറയുന്നു, അത് തന്നെ ഈ ശബ്ദം കൊണ്ടും പറയുന്നു. ഇങ്ങനെ വരുന്നതിന് സമാനാധികരണ സൃഷ്ടി എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ, ഒരേ അർത്ഥത്തെ കാണിക്കുന്നു. തത്ത് പറയുന്നു ഇത്തന്നെയാണ്, ഇത്ത് ശബ്ദം കൊണ്ട് പറയുന്നു ഇത്തന്നെ തന്നെ.
അത് ഒരേ വിഭക്തിയിലാണ്, രണ്ടിനും ഒരേ അർത്ഥമാണ്. അങ്ങനെ വരുന്നിടത്താണ് സമാനാധികരണ ഷഷ്ടി എന്ന് പറയുന്നത്. അത് നമ്മൾ മുമ്പോട്ട് ഇരുമ്പ് വിശദമായി മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ എങ്ങനെ അർത്ഥം പറയും? തസ്സൈതഹ ആയിത്തിന്, ആയിത്തിന് ലോകം വരും. അതിന്റെ ഇത്തിന് എന്ന് പറയേണ്ട കാര്യമില്ല, അഭേദമായതുകൊണ്ട് അവിടെ രണ്ടിടത്തും നമ്മൾ വിഭക്തി പറയണ്ട. അതിന്റെ ഇത്തിന് എന്ന് പറയണ്ട, ചേർത്ത് പറയുമ്പോൾ. ഇത് ഞാൻ പറയുന്നത് പൊതുവായി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. തസ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഇതഹ എന്ന് പറയുന്ന ഇത്തിന്, ചേർത്ത് പറയുമ്പോൾ എന്ത് പറയും? ആയിത്തിന്. ആയിത്തെന്ന് പറഞ്ഞാൽ ഏതെത്ത്? പൂർവപൂർവ സൂത്രങ്ങളിൽ ഏതിനൊക്കെയാണോ ഇസഞ്ഞ വിധിച്ചത് ആ ഇസഞ്ഞുള്ള അതിന്, അത് ഒരക്ഷരമായാലും ശരി രണ്ടക്ഷരമായാലും ശരി ഏതായാലും ശരി, പണി ഇസഞ്ഞ ഏതിനെങ്കിലും വിധിച്ചിട്ടുണ്ടോ? അതിന് ലോപഹസ്യ, അത് ലോകം വരുന്നു. ഇങ്ങനെയുള്ള വിധി എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കും. ചിലയിടത്ത് വിധിക്കുന്നത് ആദേശമായിരിക്കും, ചിലയിടത്ത് വിധിക്കുന്നത് ആഗമമായിരിക്കും. ഇവിടെയൊക്കെ വിധിച്ചിരിക്കുന്നത് ലോപമാണ്. ഇതിനെയും ചിലർ ആദേശത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തും. എന്നാലിത് ഇവിടെ ലോപഹ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് വിധിക്കുന്നില്ല, ഇത്തിന് ലോപം വിധിച്ചിരിക്കുകയാണ്. ഐ ഉൺ എന്ന് പറയുന്നതിന് ലോപത്തെ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോപത്തെ കുറിച്ച് പറയുമ്പോൾ പറയും ദന്താനാം ഇവ ലോപ സ്യാത്. ലോപം എന്ന് പറയുന്നത് ദന്തങ്ങളെ പോലെയാണ്. ദന്തങ്ങളുടെ പ്രത്യേകത എന്താണ്? ദന്തം എന്ന് വെച്ചാൽ പല്ല്. ഒരു കാലം കഴിഞ്ഞ പിന്നെ അത് അവിടെ കാണത്തില്ല, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത് ദന്താനാമിവ ലോപഹസ്യ. ദന്തങ്ങളെ പോലെയാണ് അത് അപ്രത്യക്ഷമായിപ്പോ ലോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ദന്തത്തിന് ലോപം വിരിച്ചെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ദന്തം കാണത്തില്ല. എന്റെ മൂന്ന് നാല് ദന്തങ്ങൾക്ക് ലോകം വിധിച്ചു കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല, വേറെ കൃത്രിമ ദന്തമാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദന്താനാമിവ ലോകസ്യ എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാകും. എവിടെയെങ്കിലും ലോകം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ കാണത്തില്ല. ആദേശമാകുമ്പോൾ എന്താണ് നമ്മളിനി പറയും, പഠിക്കും. അപ്പൊ ആയിത്തിനെന്ത് വരുന്നു? ഇവിടെ ലോകം വരുന്നു. അയോണിലെ നകാരത്തിന് ഹലന്തിയോ എന്നുള്ള സൂത്രപ്രകാരം ഇസഞ്ഞ വിധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവിടെ പ്രത്യാഹാരത്തെ ഉണ്ടാക്കി തസ്യ ലോഭ എന്നുള്ള ഒന്ന് ഉടൻ തന്നെ എന്ത് ചെയ്തു? അതിനെ ലോപിപ്പിച്ചു, അതിനെ ലോപം വിധിച്ചപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ഐ ഉണ് പോയി, ബാക്കി ആയു ഇത്രയും നമ്മൾ എടുക്കത്തുള്ളൂ. ഇഗോ എണച്ചി എന്ന് പറയുന്നത് എണ്ണ എന്ന് പറയുമ്പോൾ യാവാരാൽ ഇത്രയും എടുക്കത്തുള്ളൂ. എന്തുകൊണ്ട്? ഇന്ന് അവിടെ ഇല്ല, പോയി. പാണിനി തന്നെ അതിനെ നശിപ്പിച്ചു. അതവിടെ ഇരുന്നാലേ ഉള്ളൂ പ്രശ്നം. അതിനി അതെന്ത് ചെയ്യണം? അതിനെങ്ങനെ കളയും? ലോകം വിധിച്ചതുകൊണ്ട് അത് പോയി. അതുകൊണ്ട് പറയുന്നു തസ്സൈതഹ ആയിത്തിന് ലോപഹസ്യാത് ലോകം വരുന്നു. അത് പോകുന്നു, ഇല്ലാതാകുന്നു. ഇപ്പൊ ലോപ എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് മലയാളത്തിൽ.
ഇല്ലാതാകുക എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ പാണിനീയത്തിൽ എന്താണെന്ന് പറയണ്ടേ? കാരണം നമ്മുടെ ലോകത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥമായിരിക്കില്ല പാണിനി പറയുമ്പോൾ. നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറ്, റിവർ. പക്ഷെ പാണിനിക്ക് നദി എന്ന് പറഞ്ഞാൽ അതല്ല, അതിന് വേറെ അർത്ഥമുണ്ട്. അതുപോലെ ഇവിടെ ലോപ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാണിനി പറയണം. പാണിനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതൊരു സപ്നയാണ് ലോപഹ എന്ന് പറയുന്നത്. നേരത്തെ എന്താണ് ഇത്തെന്നൊരു സപ്ന വിധിച്ചു അനന്തിയം എന്നുള്ള സൂത്രം കൊണ്ട്. അച്ഛന്നൊരു സപ്ന വിധിച്ചു ആദിരന്തിയെ സഹേത കൊണ്ട്. ലോപഹ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പാണിനീയത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പാണിനി എന്തിനെയാണ് ലോപം എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം പറയുന്നത് അദർശനം ലോപഹ. നമ്മൾ ഈ സൂത്രത്തിന്റെ സഹായം കൂടാതെ തന്നെ മനസ്സിലാക്കി. പക്ഷെ പാണിനീയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ലോപം എന്ന് പറയുന്നത് ഒരു സപ്നയാണ്. എന്തിന്റെ സപ്ന? അദർശനത്തിന്റെ സപ്ന. അദർശനത്തിന്റെ സപ്നയാണ് പേരാണ് ലോപഹ. നേരത്തെ പറഞ്ഞില്ലേ ഹലന്ത്യം, ഹല്ലിന്റെ സപ്നയാണ് ഇത്ത് എന്ന് പറഞ്ഞു. ഹല്ലിന്റെ പേരാണ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? അദർശനത്തിന്റെ പേരാണ് ലോപഹ. അത് പാണിനീയ രീതി നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മുടെ ഭാഷാപ്രയോഗത്തിന്റെ രീതി മനസ്സിലാക്കിയാൽ പോരാ. ലോകവ്യവഹാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയാൽ പോരാ. പാണിനീയ ശാസ്ത്രത്തിന്റെ രീതിയിൽ അത് മനസ്സിലാക്കണം. അദർശനത്തിന് പാണിനി കൊടുത്തിരിക്കുന്ന പേരാണ് ലോപഹ. അപ്പൊ അതൊരു സപ്നയാണെന്ന് മനസ്സിലാവും. ഇവിടെ ഈ സപ്ന വിധിക്കുന്നിടത്തെല്ലാം ഇതെല്ലാം വിധികളാണ്. സ്വർഗകാമോ യജേത എന്ന് പറഞ്ഞ് വിധിക്കുന്നത് പോലെ അതിനെ പിന്തുടർന്ന് തന്നെയാണ് പാണിനി സൂത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വൈദിക നിയമങ്ങൾ ലൗകികമായ നിയമങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ എല്ലാം വിധിക്കുകയാണ്. സപ്ന അത് പാണിനി വിധിക്കുകയാണ്. ഹല്ലിന് ഇത്തെന്നുള്ള ഒരു സപ്ന ഉണ്ടാകട്ടെ, അദർശനത്തിന് ലോപം എന്നുള്ള സപ്ന ഉണ്ടാകട്ടെ, ആ ഈ ഊണ് ഇതിന് അണ്ണെന്നൊരു സപ്ന ഉണ്ടാകട്ടെ. അതൊരു വിധി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ അവസാനം സ്യാദ് 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 എന്നിങ്ങനെ ചേർക്കുന്നു. വിധിക്കുകയാണ് സ്യാദ് സ്യാദാം സിഹു. നമ്മളിനി പഠിക്കും വിധി ലിംഗാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. ഇപ്പോ ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ പറഞ്ഞല്ലോ ഹല് അന്ത്യം. സൂത്രത്തിനുണ്ട് ഉപദേശം ഇത്ത് പൂർവത്തിൽ നിന്ന് വന്നു. പക്ഷെ ഇവിടെ സ്യാദെന്ന് പറയുന്ന ഒന്നുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും. തസ്യ ലോപഹ, തസ്യ ഇവിടെയുണ്ട്, ഇതഹ പൂർവത്തിൽ നിന്ന് വരാം മുമ്പ് അവിടെയും കിടക്കുന്ന ഒരു സ്യാദ്, ഇത് എവിടുന്ന് വന്നു? അതിരന്തേന സഹേദ അവിടെ അന്ത്യേന ഇതാ സഹിതാദ് മധ്യകാന സ്വസ്ഥ സ്വപ്ന സ്യാദ്. ഈ സ്യാദ് എവിടുന്ന് വന്നു? പൂർവത്തിൽ ഒന്ന് വന്നയാണോ? പൂർവത്തിലൊന്നും സ്യാദില്ല.
ഈ സ്യാദെന്ന് പറയുന്നത് എന്നെ പറയും അധ്യാഹരിക്കുന്നു എന്ന് പറയും. പുറത്തു നിന്നൊന്നും വരുന്നതല്ല, അതിനെ എടുക്കുകയാണ്, പുറമേ നിന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാണിജ്യമെന്നല്ല, നമുക്കെല്ലാവർക്കും ഉണ്ട്. ക്രിയാശബ്ദങ്ങളെ എവിടെയും ചേർക്കാം. അതൊരു വാക്യത്തിൽ ചേർക്കാം, ഒരു പദത്തിലാണെങ്കിലും ചേർക്കാം. അതൊരു സാമാന്യമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വ്യാകരണം ഇവിടെ പഠിക്കുമ്പോൾ സന്ധി സമാസം ഇത് മാത്രമല്ല, ഭാഷയെക്കുറിച്ച് സാമാന്യമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ പോകുന്നു. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആവശ്യമുള്ളത് ഇതിനെക്കുറിച്ചൊരു സമഗ്രമായൊരു കാഴ്ചപ്പാട് വേണമെന്നുള്ളവർക്കും അത് സഹായിക്കും. ഇപ്പം സൂത്രത്തിലും വൃത്തിയിലും ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്. നമുക്കൊരു സാമാന്യ അറിവ് ഇതിനെക്കുറിച്ചുണ്ടാവണം. ഭാഷയെ സംബന്ധിച്ച് വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രയോഗം, അതിൻ്റെ അർത്ഥം, ഇതെല്ലാം നമുക്ക് മനസ്സിലാവണം. അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഭാഷയെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനം. അതാണ് സൂത്രത്തിലും വൃത്തിയിലും ഇല്ലാത്ത കാര്യങ്ങൾ മറ്റു ഭാഗങ്ങളെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കണമെന്ന് താല്പര്യം തോന്നിയാലോ, അപ്പോൾ അത് കൂടുതൽ സഹായിക്കും. പലർക്കും ഇത് തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്, ഇത് തന്നെ തീർന്നു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ചിലപ്പോൾ ആർക്കെങ്കിലും മറിച്ചും തോന്നാം, കൂടുതൽ മനസ്സിലാക്കണം. ഭാഷയോടും ഭാഷയിലൂടെ അർത്ഥം മനസ്സിലാക്കുന്നതിനോടൊക്കെ താല്പര്യം വരുന്നവർക്ക് അവർക്ക് ഈ വിശദീകരണങ്ങൾ സഹായിക്കും. അല്ലാതെ അത് എന്റെ അറിവിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ധരിച്ചുള്ളത്. അപ്പോൾ ഇവിടെ സ്യാദ് എന്ന് പറയുന്ന ക്രിയയെ സൂചിപ്പിക്കുകയാണ്. അത് നമ്മൾ കൂട്ടിച്ചേർത്തോളണം ഒരു വാക്യത്തിൽ. കാരണം വാക്യത്തിന്റെ ലക്ഷണം പറയും, ഏകത്തിൻ വാക്യം. ഇനി നമ്മൾ പഠിക്കും. ഒരു വാക്യം എന്ന് പറയുമ്പോൾ കുറഞ്ഞത് അതിലൊരു ക്രിയാശബ്ദം ഉണ്ടായിരിക്കും, എന്നാലത് വാക്യമാണ്. സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഉണ്ടായിരിക്കുകയും അതിൽ കുറഞ്ഞതൊരു ക്രിയ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് വാക്യമായി. രാമഹ ഗ്രാമം ഗച്ഛതി, രാമഹ ഗ്രാമം, അവിടെ രണ്ട് നാമപദങ്ങളുണ്ട്. ഗച്ഛതി ഒരു ക്രിയയുമുണ്ട്. അപ്പൊ അതൊരു വാക്യമായി, കാരണം കുറഞ്ഞതൊരു ക്രിയ അവിടെ ഉണ്ടല്ലോ. ഇനി അനേകം പദങ്ങളുണ്ട്, ക്രിയ കാണുന്നില്ലെങ്കിലോ, അവിടെയാണ് നമ്മൾ ക്രിയ അധ്യാഹരിക്കുന്നത്. അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ക്രിയ നമുക്ക് കൂട്ടിച്ചേർക്കാം. അവിടെ ക്രിയ ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയെടുത്ത് ഇതി മഹേശ്വരാണി സൂത്രാണി. അവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ അവിടെ ആശയം അമ്പിക്തമാണ്. അവിടെ ആശയത്തെ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? ഇതി മഹേശ്വരാണി സൂത്രാണി ഭവന്തി, ക്രിയ ചേർത്തിരിക്കുകയാണ്. എന്നാലേ അതൊരു വാക്യമാവത്തുള്ളൂ. ക്രിയ നമ്മളവിടെ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നില്ല, അതവിടെ എന്താണ് അന്തർഹിതം എന്ന് വെച്ചാൽ അത് അണ്ടർസ്റ്റുഡ് എന്ന് പറയും. അവിടെ ഉണ്ടത് നമ്മളതിനെ മനസ്സിലാക്കിയാൽ മതി.
ഭാഷ്യകാരൻ പറയും, അസ്ഥി ഭവന്തി പരഹ പ്രഥമ പുരുഷോ അപ്രയുജ്യമാനേപി അസ്ഥി ഇതി ഗമ്യതേ. അസ്ഥി ഭവന്തി പര പ്രഥമ പുരുഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭവതി, അസ്ഥി തുടങ്ങിയ ഈ ക്രിയാ ശബ്ദങ്ങൾ അതിനാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ഥി ഭവന്തി പര പ്രഥമ പുരുഷ അപ്രയുജ്യമാനേപി, അത് ഒരു വാക്യത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഉദാഹരണം ഇവിടെ തന്നെ ഇതി മഹേശ്വരാണി സൂത്രാണി, അസ്ഥിതി ഗമ്യത അത് അവിടെ ഉണ്ടെന്ന് നമ്മൾ ധരിച്ചോണം. അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രിയയെ കൂട്ടിച്ചേർക്കാം. അവിടെ നമ്മൾ അസ്ഥി ഭവന്തി എന്ന് പറഞ്ഞു, പക്ഷെ വിധി ആയതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ പ്രഥമ പുരുഷനെ ചേർത്തത് വിധി എന്നെ ഉപയോഗിച്ച് സ്യാദ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. ഇത് മാത്രമല്ല, ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ വാക്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ പദങ്ങൾ അതിനോട് ചേർന്ന് ക്രിയ വരുമ്പോഴാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. പക്ഷേ ഇങ്ങനൊരു നിയമം ഭാഷയിലുള്ളത് കൊണ്ട്, അതായത് ക്രിയയെ അധ്യാഹരിക്കാം, ക്രിയ അവിടെ ഉണ്ട്, അന്തർഹിതമായി ക്രിയ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള നിയമമുള്ളത് കൊണ്ട് ഇവിടെ ഒരു പദമാണെങ്കിലും വാക്യമാണ്. ഒരു പദത്തിൽ ക്രിയ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് വാക്യമാണ് എന്നും ഭാഷകാരൻ പറയും. വൃക്ഷ പ്ലക്ഷ അസ്ഥീതി ഗമ്യതേ. വൃക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ധരിക്കുന്നത്? അതൊരു പദമാണ്. വാസ്തവത്തിൽ അത് പദമല്ല, അത് വാക്യമാണ്. എന്തുകൊണ്ട് വൃക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിയ ഉണ്ടെന്നാണ്. വൃക്ഷ അസ്ഥി അത് വൃക്ഷത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ഞാൻ പൊതുവായി പറയണം മനസ്സിലാക്കാൻ വേണ്ടി. വൃക്ഷ എന്ന് പറഞ്ഞാൽ വൃക്ഷ അസ്ഥി, വൃക്ഷമുണ്ടെന്നാണ്. അപ്പൊ അസ്ഥി എന്ന് പറയുന്ന ഒരു ക്രിയ അവിടെ ഉണ്ട്. അവള് വൃക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു പദമാണോ? ആണ്. എന്നാൽ അതൊരു വാക്യമല്ലേ? ആണ്. അതുകൊണ്ട് പറയും സർവേഷു പദേഷു വാക്യാർത്ഥോ ഗമ്യതേ. ഏത് പദങ്ങൾ എടുത്താലും ശരി, ആ പദത്തിൽ തന്നെ ഒരു വാക്യാർത്ഥം ഉണ്ടെന്ന് വെച്ചാൽ പദം വാക്യമാണ്. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പദം വേറെ വാക്യം വേറെ, പദം വാചകമാണ് വാക്യമല്ല എന്നെല്ലാം പറയും. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഉച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി എന്നവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊരു വാക്യമാണ്. അങ്ങനെ ഒരു പദം പോലും വാക്യമാണെങ്കിൽ അനേക പദങ്ങൾ വരുമ്പോ അതൊരു വാക്യമാവണമല്ലോ. ഇപ്പൊ ഹലന്തിയോ എന്ന് പറയുന്നിടത്ത് ഉപദേശ അന്ത്യം ഹല്ല് ഇത്ത് ഇത്രയും പദങ്ങൾ വന്നപ്പോ അതൊരു വാക്യമാവണം. അതിനൊരു ക്രിയ അധ്യാഹരിക്കണം. വിധി ആയതുകൊണ്ട് അവിടെ പ്രഥമ പുരുഷ അല്ല, ലട്ട് ലകാരത്തിന്റെ രൂപമല്ല. അതൊക്കെ ഇനി നമ്മൾ പഠിക്കും. ഞാൻ ചില സൂത്രങ്ങളും മറ്റുമൊക്കെ പറയുന്നത് ഇനി നമ്മൾ കേൾക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്ന് കേട്ട് പരിചയം പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കാനല്ല, എനിക്കറിയാമെന്ന് ബോധിപ്പിക്കാനുമല്ല. പല കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടൊരു പരിചയം വരണം. ഇതേ കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കും അദ്വൈതം പോലെ. ബ്രഹ്മം ബ്രഹ്മം നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് തന്നെ എന്തെങ്കിലും പിടിയുണ്ടോ? അപ്പൊ പിന്നെ ഇതിന്റെ കാര്യമോ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തി
ആവർത്തനം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത് പതിഞ്ഞു വരിക. അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അവിടെ ഇത്രയും പദങ്ങൾ വന്നപ്പോൾ അവിടെ അവർ ഇത്രയും അധ്യായിരിക്കണം, അത് വിധിയായതുകൊണ്ട് വിധിക്കുന്നു. പല തരത്തിലാണ് സൂത്രങ്ങൾ. ഹലന്ത്യം നേരത്തെ പറഞ്ഞ സംജ്ഞാസൂത്രമാണ്. ആദിരന്ത്യേന സഹേത സംജ്ഞാസൂത്രമാണ്. അദർശനം ലോപഹ സംജ്ഞാസൂത്രമാണ്. സസ്യ ലോപഹ ഇത് വിധിക്കുകയാണ്, ഒരു കാര്യത്തെ വിധിക്കുകയാണ്. സപ്നയും വിധിക്കുകയാണ്, പക്ഷെ ഇവിടെ തസ്യലോപ എന്ന് പറയുന്നിടത്ത് സപ്നയെ വിധിക്കുകയല്ല, ഒരു കാര്യത്തെ വിധിക്കുകയാണ്. സപ്നാസൂത്രത്തിൽ എന്താണ്? സപ്നയെ വിധിക്കുന്നു. വിധിസൂത്രത്തിൽ എന്താണ്? ഒരു കാര്യത്തെ വിധിക്കുന്നു, ഇന്നത് ചെയ്യണം, അതിന് ലോപം സംഭവിക്കട്ടെ. ലോകമെന്ന് പറയുന്ന ഇവിടെ ഫലത്തിൽ ഒരു ആദേശം പോലെ പ്രവർത്തിക്കും. അത് ആദേശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ അത് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇത് വിധിസൂത്രമാണെന്ന് മനസ്സിലാക്കും. അദർശന ലോപഹ ഹലന്ത്യം ഇത് സംജ്ഞാസൂത്രമാണ്. ഇപ്പോ ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉപദേശേ അന്ത്യം ഹൽ ഇത്. അവിടെ നമ്മൾ ചേർത്ത് വേണം ഇത് സത്ഞ സ്യാ എന്ന്. അല്ലെങ്കിൽ ഇത്ത് എന്ന് പറയുന്ന ഒരു സപ്നയുണ്ട് എന്ന് ചേർത്ത് വേണം. സംജ്ഞാസൂത്രങ്ങളെ നോക്കാനെ തിരിച്ചറിയാൻ പറ്റും. ചിലടത്ത് അതിന്റെ വൃത്തിയിൽ സപ്ന എന്ന് ചേർത്തിരിക്കും. ഉദാഹരണം അദർശന ലോപ, അവിടെ പറയുന്നു പ്രസക്തി സ്യാദർശന ലോപ സപ്നം സ്യാ. അവിടെ സപ്നം വന്നു മനസ്സിലാക്കിയത് സംജ്ഞാസൂത്രമാണ്. ഇത് സ്യാവുന്നിടത്തും അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പറയണമെന്നില്ല, അല്ലാതെ മനസ്സിലാക്കാം. തസ്യ ലോപ അവിടെ സപ്നം എന്ന് പറയുന്ന വരുന്നില്ല, സപ്ന എന്നും വരുന്നില്ല. തസ്യതഹ ലോപ സ്യാ അത് സപ്നയല്ല, അവിടെ സപ്നയില്ലല്ലോ. അതേസമയം ആതിരന്തീന സഹേത അവിടെ എന്ത് വരുന്നു? അന്തീന ഇതാ സഹിത ആതിർ മധ്യകാന സുസിജ സപ്നാസ്യാദ്. അവിടെ സപ്നാശബ്ദം വരുന്നുണ്ട്. ആ സപ്ന എന്ന് പറയുന്നത് വിശേഷ്യത്തിനനുസരിച്ച് മാറും. വിശേഷം പുല്ലിംഗമാണെങ്കിൽ സപ്ന, സ്ത്രീലിംഗമാണെങ്കിൽ സപ്ന, നംസലിംഗമാണെങ്കിൽ സപ്നം, ഇങ്ങനെ വരും. അതെല്ലാം നമ്മൾ മുമ്പ് ഓരോരോ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകും. ഹലന്ത്യവും അദർശന ലോപയും എന്ന് പറയുന്നത് സംജ്ഞാസൂത്രങ്ങളാണ്. സംജ്ഞാസൂത്രങ്ങളിൽ എന്താണ്? ഒരു സപ്ന കാണും, ഒരു സപ്നയും കാണും. സപ്ന അസ്ഥീരി സപ്നീ, സപ്ന ഉള്ളതിനാണ് സപ്നി എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് അതിന് പേരിട്ട് രാമഹ, രാമൻ. രാമ എന്ന് പറയുന്നത് സപ്നയായെങ്കിൽ ആ കുട്ടി അതെന്തായി? സപ്നിയായി. എന്തുകൊണ്ട്? പേര് കൊടുത്തത് അവനാണ്, അപ്പൊ അവൻ സപ്നിയായി. സപ്നാസൂത്രങ്ങളിലെല്ലാം എന്തോരും ഒരു സപ്നിയും കാണും, ഒരു സപ്നിയും കാണും. അങ്ങനെ നമുക്ക് സപ്നാസൂത്രങ്ങളെ തിരിച്ചറിയാം. ഏതിനാണോ സപ്ന അല്ലെങ്കിൽ പേര് കൊടുക്കുന്നത് അത് സപ്നിയായി. ആ സപ്നിക്ക് എന്താണോ കിട്ടുന്നത് സപ്നയായി. ഹലന്ത്യം ഇവിടെ സപ്ന എന്ന് പറയുന്ന ഇത്തായി. സപ്നി എന്തായി? ഹല്ല്. എങ്ങനെയുള്ള ഹല്ല്? അന്ത്യത്തിലുള്ള ഹല്ല്. സപ്നിയായി. സപ്നാസൂത്രങ്ങൾ പൊതുവെ അതിനെ തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ വൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അല്ലെങ്കിലും പൊതുവെ
ആ സൂത്രങ്ങളുടെ പദം എന്ന് പറയുമ്പം ആ സപ്നയും സപ്നിയും പ്രഥമാവിഭക്തിയിലായിരിക്കും. വിഭക്തികളെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. എന്നാലും ഹൽ പ്രഥമയാണ്, അന്ത്യം പ്രഥമയാണ്, അതൊരടയാളമാണ് സപ്നാസൂത്രങ്ങളുടെ. അദർശനം ലോകഹ, അദർശനം പ്രഥമയാണ്, ലോകഹ പ്രഥമയാണ്, പ്രഥമാവിഭക്തിയിലായിരിക്കും പൊതുവെ എല്ലായിടത്തും. അങ്ങനെയല്ല ഇപ്പൊ ആദിരന്തിന സഹേത, അവിടെ സൂത്രത്തിൽ അങ്ങനെ പ്രഥമയൊന്നുമില്ല. എന്നാലും ഒരു സാമാന്യ നിയമം അങ്ങനെ മനസ്സിലാക്കണം. അവിടെ എങ്ങനെയാണ് പ്രഥമം വരുന്നത് എന്നുള്ളതൊക്കെ വേറെ കാര്യം, അവിടെയും വരും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്വീകരിച്ചാൽ പിന്നെ അത് ഭാരമായി തോന്നും. അപ്പൊ ഈ രണ്ട് സൂത്രങ്ങളും എടുക്കുക ഉദാഹരണമായിട്ട്. ഹൽ അന്ത്യം, അന്ത്യമായ ഹല്ലാണത്, അവിടെ വരുന്ന ഇത്ത് വെളിയിൽ നിന്ന് വരുന്നതാണത്, സൂത്രത്തിലില്ല, അത് പ്രഥമയിലാണ്. ഇവിടെ സൂത്രത്തിൽ രണ്ട് പദങ്ങൾ മാത്രം പോരാ, വരുന്ന ഇത്തിനെ കൂടെ നോക്കും, അതും പ്രഥമയിലാണ്. സൂത്രത്തിൽ രണ്ട് പദങ്ങളും പ്രഥമയിലാണ്, പക്ഷെ അത് മാത്രം കൊണ്ട് പോരാ. സപ്നയും സപ്നിയും പ്രഥമയിലായിരിക്കും. ഹലന്ത്യം എന്ന് പറയുന്നിടത്ത് എന്താണ് അന്ത്യമായ ഹല്ല് എന്ന് പറയുന്നത്? ഇവിടെ സപ്നി മാത്രമേ ഉള്ളൂ സൂത്രത്തിൽ, സപ്നയില്ല. സപ്നപൂർവത്തിൽ നിന്ന് വന്നാണ്. അദർശന ലോപ എന്ന് പറയുന്നിടത്തല്ല, രണ്ട് സൂത്രത്തിൽ തന്നെയുണ്ട്. അദർശനം ലോപഹ, ലോപയാണ് ഇവിടുത്തെ സപ്ന. ലോപഹ സപ്നയാണെങ്കിൽ അദർശനം എന്ന് പറയുന്ന സപ്നിയായി, അതിനാണല്ലോ ലോകസപ്ന വിധിച്ചത്. രണ്ട് സൂത്രം തമ്മിൽ വ്യത്യാസമുണ്ട്. ഹലന്ത്യം എന്ന് പറയുന്നത് കൊണ്ട് സൂത്രം പൂർണ്ണമാകുന്നില്ല, എന്തുകൊണ്ട്? പൂർവത്തിൽ നിന്നൊന്ന് വരേണ്ടി വന്നു ഇത്ത്, അതാണ് അവിടുത്തെ സ്വപ്നം. ഹൽ അന്ത്യം ഇത്, അന്ത്യം ഹൽ ഇത്, അങ്ങനെ വരും. അവിടെ രണ്ടും പ്രഥമ എന്ന് പറയുന്നത് സ്വപ്നയെയും സ്വപ്നയെയും ഉദ്ദേശിച്ചിട്ടാണ്. രണ്ടും പ്രഥമയിലായിരിക്കും, മുകളിൽ നിന്ന് വന്നാലും ശരി. സൂത്രത്തിലൂടെ പദങ്ങളും പ്രഥമ തന്നെയാണ്, മുഖ്യമതല്ല. സപ്നിയും സപ്നിയും പ്രഥമയിലായിരിക്കും. അതിന് ശരിയായ ഉദാഹരണം എന്ന് പറയുന്നത് അദർശന ലോപയാണ്. ലോപ സപ്ന, അദർശന സപ്നി. അദർശനത്തിന് ലോപസപ്നയും വിധിച്ചിരിക്കുന്ന ഒരു സപ്നാസൂത്രമാണ്. പക്ഷെ തസ്യ ലോപക എന്ന് പറയുന്നത് എന്താണ്? വിധി സൂത്രമാണ്. ലോപഹ പ്രഥമയിലാണ്, പക്ഷെ തസ്യ ഷഷ്ടിയിലായി. ഇത് സപ്നാസൂത്രമാണ്. വിധി ഒരു കാര്യത്തെ വിധിക്കുകയാണ്. ഒരു വിധി സൂത്രത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ലോപഹ, അങ്ങനൊരു കാര്യം കൂടെ വിധിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് പറയാൻ വേണ്ടി പാണിന് വേറെ സൂത്രം ഉണ്ടാക്കും. എന്താണ് ലോപം? ലോപം എന്ന് പറയുന്ന ഒരു സ്വപ്നയാണ്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടി. ഇതെല്ലാം പല സ്ഥലത്താണ് കിടക്കുന്നു. തസ്യലോപ എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിലാണെങ്കിൽ, അദർശന ലോപ എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ ഒന്നാം ഭാഗത്തിലാണ്. ഇതിനിങ്ങനെ പരസ്പരം ചേർത്തെടുക്കുക, എന്നിട്ടത് ഒരിടത്തു കൊണ്ട് ഉപയോഗിക്കാനാണ് പ്രക്രിയാക്രമം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ പ്രത്യാഹാരം ഉണ്ടാക്കണം, അവസാന വർണ്ണത്തെ ലഭിക്കണം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സൂത്രങ്ങളെല്ലാം ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്നത്. ഇതെല്ലാം തന്നെ ഇനി പല സ്ഥലത്തും ആവശ്യമുണ്ട്. ഇതെല്ലാം അവിടെയും പോകും, പല പല സ്ഥലത്തും ഇതിൻ്റെ ആവശ്യമുണ്ട്. അദർശന ലോപഹ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലോപമെന്ന് വ്യാകരണശാസ്ത്രത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ അത് അദർശനം ആണെന്ന് മനസ്സിലാക്കുക. ലോപം എന്ന് പറയുന്നത് അദർശനത്തിന്റെ സ്വപ്നയാണ്. അതിനെ ഇനി വിശദീകരിക്കുന്നു. പ്രസക്തസ്യ അദർശനൻ ലോപസ്വപ്നം സ്യാ. പ്രസക്തമായതിന്റെ അദർശനമാണ്
ലോപം പ്രസക്തമായതിന്റെ അദർശനത്തിനാണ് ലോപം എന്ന സംജ്ഞ. പ്രസക്തം എന്ന് പറഞ്ഞാൽ പ്രാപ്തം. അപ്പോ പ്രാപ്തമായതിന്റെ അദർശനമാണ് ലോപം എന്ന് പറയുന്നത്. ലോപം എന്നുള്ള പേര് നേരത്തെ ഇത്തന്നൊരു സ്വപ്നം ഒന്നല്ലോ അല്ല. ലോപം എന്ന് പറയുന്ന ഒരു സ്വപ്നയാണ്. ഏതിന്? അദർശനത്തിന്. എന്തിന്റെ അദർശനം? പ്രാപ്തമായതിന്റെ അദർശനം. അദർശനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദർശനം കാണുക, ദർശനത്തെ അഭാവം അദർശനം കാണാതിരിക്കുക. പക്ഷെ ഇവിടെ അതുപോലെ വ്യാകരണശാസ്ത്രത്തിൽ അങ്ങനെ ഒരർത്ഥം ധരിച്ചാൽ പോരാ. കാണാതിരിക്കുന്നതാണ് ലോകം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇവിടെ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം ഇതിനെ കുറിച്ചാണ്, ശബ്ദത്തെ കുറിച്ചാണ്. ശബ്ദം എന്ന് പറയുന്നത് കാണുന്ന സാധനമല്ല. ശബ്ദത്തെ ആരും കണ്ണുകൊണ്ട് കാണുന്നില്ല. ശബ്ദം കേൾക്കുന്നതാണ്. അപ്പൊ ആദർശനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? കേൾക്കാതിരിക്കൽ എന്ന് മനസ്സിലാക്കും. ഇനി കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഉച്ചരിക്കണം. ഉച്ചരിച്ചാലേ കേൾക്കാൻ പറ്റൂ. ഉച്ചരിച്ചില്ലെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ദർശനത്തിന്റെ അർത്ഥം എന്തായി? ഉച്ചരിക്കാതിരിക്കുക, കേൾക്കാതിരിക്കുക, അതാണ് ദർശനം. ഒരു വർണ്ണത്തെ അല്ലെങ്കിൽ ഒരു ശബ്ദത്തെ ഉച്ചരിക്കാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് അദർശനം എന്ന് പറയും. അത്തരത്തിലുള്ള അദർശനം, അതായത് കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണാഭാവം, ഉച്ചരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചാരണാഭാവം. ശ്രവണാഭാവസ്യ ഉച്ചാരണാഭാവസ്യ ശ്രവണാഭാവരൂപസ്യ ഉച്ചാരണാഭാവരൂപസ്യ അദർശനസ്യ ലോകസ്വപ്നം സ്യാതെന്നാണ്. കേൾക്കാതിരിക്കുകയോ ഉച്ചരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അതാണ് അദർശനം ഇവിടെ. അതിനാണ് ലോകസ്വപ്നം വരുന്നത്. എന്താ അങ്ങനെ പറയുന്നത്? കാരണം ഈ സംഭവങ്ങളെല്ലാം സന്ധി, സമാസം, പിരിക്കലും കൂട്ടിച്ചേർക്കലും വ്യുത്പത്തി എല്ലാം ശബ്ദത്തിലാണ് നടക്കുന്നത്. നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ലിപിയിലാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശബ്ദത്തെയാണ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതെങ്കിലും നമ്മുടെ ഇന്നത്തെ മുഖ്യമായ മാധ്യമം ഒന്നാണ് ലിപിയാണ്. ലിപിയിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കും. പാണിനിയെ സംബന്ധിച്ചിടത്തോളം ലിപിയായിരുന്നില്ല, ശബ്ദ ഉച്ചാരണവും ശ്രവണവുമായിരുന്നു. ലിപി അന്നുണ്ടായിരുന്നു. പാണിനിക്ക് മുമ്പ് തന്നെ ലിപി ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലിപിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് BC 800 തന്നെ ഇവിടെ ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു. പാണിനിയുടെ കാലഘട്ടത്തിൽ ബ്രാഹ്മീ ലിപി ആയിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ഇതൊക്കെ വിവാദങ്ങളുള്ള കാര്യമാണ്. അത് പരിഷ്കരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലിപിയായത്. അപ്പൊ ലിപി ഇല്ലാത്തതുകൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ BC 5000 തന്നെ ഭാരതത്തിൽ ലിപി ഉണ്ടായിരുന്നതാണ്. അത് സിന്ധു ലിപി എന്ന് പറയും.
പക്ഷേ ശരിയായ ലിപി ഇവിടെ ഉണ്ടായതിനെ കുറിച്ച് പറയുന്നു മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ, പാണിനിയുടെ കാലഘട്ടത്തിലൊക്കെ ലിപി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ലിപി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ലിപിയല്ല, ബ്രാഹ്മി ലിപി, പല ലിപികൾ, ഖരോഷ്ടി ലിപി, ഇങ്ങനെ പല ലിപികളെ കുറിച്ച് പറയുന്നു. പക്ഷെ അന്ന് ലിപി ഉണ്ടായിരുന്നെങ്കിലും എഴുതുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എഴുതിയിരുന്നത് ഭൂർജപത്രത്തിലാണ്. അത് സൂക്ഷിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, എഴുതാനും പ്രയാസമാണ്. വളരെ മൃദുവായ സാധനമാണ്, ഈർപ്പത്തിൽ ഈർപ്പം കൊണ്ട് പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. എഴുതി 300 വരെയുള്ള ഭുരുജപത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുമുമ്പ് പണിനിയുടെ കാലത്തൊന്നുമുള്ളതൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്വരതേനാധികാര സ്വരിതം നഷ്ടമായി, സ്വരിത ചിഹ്നം പണിനി ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇവിടെ BC 300 മറ്റും, പക്ഷെ അതൊക്കെ നഷ്ടമായി. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന എന്താണ്, ആദ്യ കാലഘട്ടത്തിൽ കല്ലിൽ കൊത്തിവെക്കും, അല്ലെങ്കിൽ തുണിയിലെഴുതും, ചെമ്പ് തകടുകളിലെഴുതും, പലതിലും മുളയുടെ മുളക്കീറിലെഴുതും, പലതരത്തിലും പണ്ടെഴുതി സൂചിച്ചിരുന്നു, കൊത്തുപണി സൂചിച്ചിരുന്നു. പക്ഷെ എന്തായാലും അതൊന്നും പിന്നെ പനയോലയിൽ, ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലിരുന്ന പനയോല, ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലിരുന്നത് മരത്തൊലി. പക്ഷെ ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമായിരുന്നില്ല, എഴുതാനും എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വിരളമായിട്ടേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു, പാണിനിയെ സംബന്ധിച്ച് ലിപി നോക്കുക എന്നുള്ളതല്ല പ്രധാനം, എല്ലാം ഉച്ചാരണത്തിലാണ്. അയുണ്ടെല്ലാം ശബ്ദത്തിലൂടെ മനസ്സിൽ കാണുക, ഈ പ്രക്രിയകളെല്ലാം നടക്കുന്നു മനസ്സിലാണ്. അത് ശബ്ദത്തെ കേൾക്കുന്നു, മനസ്സിൽ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രത്യാഹാരം ഉണ്ടാക്കുന്നു, അവിടെ ലോപിപ്പിക്കുന്നു, എല്ലാം മനസ്സിലാണ്, എല്ലാം ശബ്ദത്തിലാണ്. ആദേശവും ആഗമവും ലോകവും എല്ലാം സംഭവിക്കുന്നത് ശബ്ദത്തിലാണ്. നമുക്കതൊന്ന് സങ്കല്പിക്കാൻ കൂടി പ്രയാസമുണ്ട്, കാരണം നമ്മൾ ലിപിയുമായിട്ട് അത്രമാത്രം പരിചയിച്ചു പോയി. ഇതെല്ലാം എങ്ങനെ ശബ്ദത്തിലൂടെയും മനസ്സിലൂടെയും നടക്കും, നമുക്കത് കൊള്ളാൻ പ്രയാസമാണ്. ഇന്ന് നമ്മൾ ലിപിയിലൂടെ ശബ്ദത്തെ സ്മരിക്കുകയാണ്. അന്നങ്ങനെയല്ല, ശബ്ദത്തെ ശ്രവിച്ച് ശബ്ദത്തിൽ തന്നെയല്ല ലോപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉച്ചരിക്കുന്നില്ല, ഐ ഉൺ. നകാരം ലോപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം, നകാരം ഉച്ചരിക്കുന്നില്ല, കേൾക്കുന്നുമില്ല, ആ ഈ ഓ ഇത്രേ ഉച്ചരിക്കുന്നുള്ളൂ, ഇത്രേ കേൾക്കുന്നുള്ളൂ, തീർന്നു. അതുകൊണ്ടാണ് അദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉച്ചാരണാഭാവം അല്ലെങ്കിൽ ശ്രവണാഭാവം എന്ന് പറയും. ഒരാൾ സ്വയം ഉച്ചരിച്ച് കേൾക്കാമല്ലോ, മറ്റൊരാൾ ഉച്ചരിച്ചും കേൾക്കാം. ഈ പ്രക്രിയ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ശബ്ദത്തിലിങ്ങനെ സ്വയം ഉച്ചരിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്തു പോകണം. പിന്നെ അന്നും അപൂർവമായി എഴുതിയിരുന്നു. എഴുതുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, എഴുതിയിട്ട് നമ്മളത് വെട്ടിക്കളയും, അല്ലെങ്കിൽ മായ്ച്ചു കളയും, അല്ലെങ്കിൽ എഴുതാതിരിക്കും, അതായി ലോകം. അങ്ങനെയും മനസ്സിലാക്കാം. അദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ദർശനം എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളതാണ് മുഖ്യമായ അർത്ഥം സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം ദൃശ്യ പ്രേക്ഷണെ എന്നൊരു ധാതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. ദൃശ്യ പ്രേക്ഷണെ എന്ന് പറയുന്ന ധാതുവിന് പശ്യ ആദേശം വരും, തിങ്ങന്ത പ്രക്രിയയിൽ പഠിക്കും. സൂത്രം പഠിച്ചോളും, ഒരു തവണ ഞാൻ പറയത്തുള്ളൂ. ഇത് കുറെ തവണ കേൾക്കുമ്പോൾ തന്നെ പഠിച്ചോളൂ, അതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ദൃശ്യര് പ്രേക്ഷണ എന്ന് പറയുന്ന ആ ധാതുവിൽ പശ്യ ആദേശം വന്നിട്ട് പശ്യതി, പശ്യത, പശ്യന്തി രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അതിന്റെ
മൂലധാതു ദൃശ്യൊരു പ്രേക്ഷണേ എന്നുവെച്ചാൽ ദൃശ്യം എന്നുള്ളതാണ്. പശ്യതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുഷ്പം പശ്യതി, പുഷ്പം കാണുന്നു, അല്ലെങ്കിൽ പുഷ്പത്തെ നോക്കുന്നു. ഇവിടെ കാണുക, കണ്ണുകൊണ്ട് കാണുക എന്നാണ് അർത്ഥം. പക്ഷേ ദൃശ്യധാതുവിന് പറയുന്ന എന്താണ്? ജ്ഞാനസാമാന്യർത്ഥ. ദൃശ്യധാതുവിന്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. ജ്ഞാനസാമാന്യം, അറിയുക എന്നാണ് അതിന്റെ അർത്ഥം. പശ്യതി കാണുന്നു എന്നുള്ള വിശേഷ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കാണുക എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അറിയുക എന്ന് പറയുന്ന വിശേഷ അർത്ഥത്തിലാണ്. ഇപ്പൊ ദർശനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ദർശനം എന്ന് പറയുമ്പോൾ അറിവെന്ന് പറയുന്നത്. ദർശനം എന്ന് പറയുമ്പോൾ സാധാരണ അറിവെന്നാണ് പറയുന്നത്. ആ ധാതുവിന് അങ്ങനെ ഒരു അർത്ഥമുള്ളതുകൊണ്ടാണ്. ഇവിടെ വിശേഷിച്ച് ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. ശബ്ദത്തെ നമ്മൾ കാണുകയല്ല കേൾക്കുന്നത്, ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രവിക്കുകയാണ്. അതുകൊണ്ടാണ് ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രവണമെന്നുള്ള അർത്ഥം കിട്ടുന്നത്. ഇത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഋഗ്വേദത്തില് ശബ്ദത്തെക്കുറിച്ച് പറയും, പറയും ഉതത്വ പശ്യന്ന ദദർശവാചം ഉതത്വ ശൃണ്വന്ന ശൃണോതി ഏനം. ശബ്ദത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ശബ്ദത്തെക്കുറിച്ച് അവര് എത്രമാത്രം ചിന്തിച്ചിരി നമ്മൾ മനസ്സിലാക്കും. അതും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിനെക്കുറിച്ചൊരു സാമാന്യ ബോധം ഉണ്ടാകാൻ വേണ്ടി അത് മനസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശബ്ദത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്, ഉതത്വ പശ്യൻ നദർശ വാചം. വാചം വാക്കിനെ പശ്യൻ കണ്ടിട്ടും, പശ്യന്നുത കണ്ടിട്ടും, നദർശ കണ്ടില്ല. സാധാരണ ശബ്ദങ്ങളെ കുറിച്ച് പറയുകയാണ്. വേണമെങ്കിൽ വേദം ശ്രവിക്കുന്നവനെ കുറിച്ച് വേണമെങ്കിലും പറയാം. വേദം കഴുതകളും ശ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കഴുതകളും വേദം ശ്രമിക്കും, കഴുതകളും വേദം ശ്രമിക്കും. ആണ് പറയുന്നത്, വാചം വാക്കിനെ പശ്യൻ കണ്ടിട്ടും ദർശ കണ്ടില്ല എന്ന് വെച്ചാൽ അവനെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല. വാക്കിനെ കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിനെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഉതത്വ ശൃണ്വൻ ന ശൃണോതി ഏനം. ശൃണ്വൻ അവൻ കേൾക്കുന്നവനായിട്ടും, ഏനം ന ശൃണോതി ഈ വാക്കിനെ അവൻ കേട്ടില്ല എന്നാണ്. പലപ്പോഴും നമ്മുടെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, എന്നാലും കേൾക്കുന്നില്ല, ഇനി കേട്ടാലും അറിയുന്നില്ല. നമ്മുടെ അനുഭവം അങ്ങനെയല്ലേ? ഞാൻ എന്തെല്ലാം പറയുന്നു, ഇവിടെ ആരെല്ലാം എന്തെല്ലാം കേൾക്കുന്നു, പറയുന്നതും പറയാത്തതെല്ലാം കേൾക്കുന്നുണ്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം അറിയുന്നുണ്ട്. ഇത് ഭാഷയെ സംബന്ധിച്ചത് ഇങ്ങനെയാണ്. അപ്പോ പിന്നെ പറയും എന്താണ്? അപ്പൊ പിന്നെ ഇത് കേൾക്കാനും അറിയാനും എന്താ വഴി? പറയുന്നു, അത് കേൾക്കുന്നവൻ അറിയേണ്ടവൻ, അവന് ആ വാക്കുമായിട്ടൊരു ബന്ധം വരണം. അതായത് ആ വാക്കിനെ കേൾക്കുന്നവന് അവിട് ആ വാക്കിനൊരു സ്നേഹം ഉണ്ടാവണം എന്നാണ്. വാക്കിനിവിടെ ജീവനുള്ളതായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. വാക്ക് ജഡമായിട്ടല്ല ഇവിടെ പറയുന്നു. അപ്പോൾ കേൾക്കുന്നവനോട് വാക്കിനൊരു സ്നേഹം തോന്നണം. തോന്നിക്കഴിഞ്ഞാൽ വാക്കിനെ അവന് കേൾക്കാനും പറ്റും, അറിയാനും പറ്റും എന്ന് പറഞ്ഞാൽ വാക്ക് അതിൻ്റെ സ്വരൂപത്തെയും അതിൻ്റെ അർത്ഥത്തെയും വെളിപ്പെടുത്തും.
സ്വയം എന്നാണ്. അപ്പൊ എന്താ ആ ബന്ധം എന്ന് പറയുന്നത്? എങ്ങനെ ഉണ്ടാകുന്നത്? ആ ബന്ധിപ്പിക്കുന്നതാണ് വ്യാകരണം. ശ്രോതാവിനെ വാക്കുമായി ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് വ്യാകരണം. ആ വ്യാകരണം എന്ന് പറയുന്ന ബന്ധമുണ്ടെങ്കിൽ വാക്കിന് അവനോട് സ്നേഹം വരും, എന്നിട്ട് അത് അതിന്റെ ആശയത്തെ വെളിപ്പെടുത്തുമെന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഋഗ്വേദ സംഹിതയിൽ എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളൊരു ശബ്ദം കേൾക്കുന്നു, ശരിയായി കേൾക്കണമെന്നില്ല. ഉദാഹരണം ഇപ്പോ, കാരണം ഒരു ശബ്ദത്തെ കേട്ടുകഴിഞ്ഞാൽ അതിന്റെ അടയാളം കേൾക്കുന്ന ശബ്ദത്തെ നമുക്ക് ധരിക്കാൻ കഴിയും. ശരിക്കും കേട്ടാൽ മനസ്സിലിരിക്കും. നമ്മൾ പരിചയമില്ലാത്ത ഒരു ഭാഷ, ചൈനീസ് ഭാഷ കേൾക്കുന്നു, അത് ഒരു വാക്കുപോലും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ശാശുശൂന്ന് മാത്രം. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലാവും. അതുകൊണ്ട് രണ്ടു കാര്യം പറയുന്നത് എന്താണ്? പശ്യന്നപി ന ദദർശ, ശൃണ്ണുന്നപി ന ശൃണോതി, കേട്ടാലും കേൾക്കുന്നില്ല, അറിഞ്ഞാലും അറിയുന്നില്ല. അപ്പൊ ഭാഷയോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നോ, ബന്ധത്തെ സ്ഥാപിക്കുന്നോ വ്യാകരണം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥം വെളിവാകത്തുള്ളൂ. അപ്പൊ അവിടെയും അതിപ്പോ ഇവിടെ പറഞ്ഞ വേണ്ടിയിട്ടാണ്. ദർശനം എന്ന് പറയുന്നത് അറിവെന്നുള്ള അർത്ഥത്തിൽ വേദത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അല്ല, ഇതിങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം നമ്മൾ കൽപ്പിച്ചെടുക്കുന്നതാണോ, ഭാവനയിൽ കാണുന്നതാണോ? അല്ല. അതുകൊണ്ട് ഇവിടെയും പറയുന്ന എന്താണ്? പറഞ്ഞു വരുമ്പോൾ മനസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് പ്രയോജനം ഉണ്ടാവും. ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, നമ്മളൊരു സൂത്രത്തെക്കുറിച്ച് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വ്യക്തമായി ധരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പഠനത്തിന്റെ ആവശ്യമില്ലല്ലോ, വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ പോരെ, അതുകൊണ്ടും പഠിക്കാമല്ലോ. ഇതിന് പകരം വ്യാഖ്യാനമാകത്തില്ല, ഇതോടൊപ്പം വ്യാഖ്യാനം സഹായിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കളയരുത് എന്റെ ഒരു നല്ല വ്യാഖ്യാനം ഉണ്ട് എന്ന് വെച്ച് ഞാൻ വ്യാകരണം പഠിച്ചു കളയും. സാധ്യമല്ല, പഠിച്ചേ പറ്റൂ. അല്ലാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലതിരിഞ്ഞു പോകും. അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല വ്യാഖ്യാനം ഉണ്ടെങ്കിൽ പഠനത്തിന് അത് സഹായിക്കും. ചിലയിടത്ത് കൂടുതൽ വ്യക്തത വരുത്തും, ചിലയിടത്ത് പഠിപ്പിക്കുന്ന ആൾ വിട്ടുപോയ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ സാധ്യമല്ല. അത് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇത് ഞാൻ ഇങ്ങനെയല്ലല്ലോ ധരിച്ചത്, തലതിരിഞ്ഞു പോയല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നതാണ് സമ്പ്രദായം. ആ പഠിച്ചും പഠിപ്പിച്ചും വരുന്ന ഒരു പരമ്പരയിലൂടെ തന്നെ ഇത് ഗ്രഹിച്ചാലേ ശരിയാവും. അല്ലെങ്കിൽ ആ വ്യക്തത വരത്തില്ല. ഡിക്ഷണറി വെച്ച് പഠിക്കുന്നവരുണ്ട് സംസ്കൃതം. മലയാളത്തിൽ ഒരുപാട് സംസ്കൃത വിദ്വാന്മാരുണ്ട്. അവരുടെ ഗുരു എന്ന് പറയുന്നത് ശബ്ദ താരാവലി എന്ന് പറയുന്നു. ശ്രീകണ്ഠം പരമേശ്വരമ്പള്ളിയുടെ ഒരു പുസ്തകമാണ്. ആ വിദ്വാന്മാരുടെ കഥയൊക്കെ വളരെ കഷ്ടമാണ്. ഒരു വലിയ സാഹിത്യ സൃഷ്ടികളൊക്കെ ചെയ്യും. പിന്നെ വിവരമില്ലാത്ത മലയാളികളെ സംബന്ധിച്ച് അവരൊക്കെ വിവരമുള്ളവരാണ്. പക്ഷെ ഇത് വിവരമുള്ളവൻ പറഞ്ഞാൽ തന്നെ അബദ്ധമാകുന്നു, പിന്നെ വിവരമില്ലാത്തവരുടെ കാര്യം പറയാനുണ്ട്. അത് അസാധ്യമാണ്. ഈ പാണിനി വ്യാകരണം ഉണ്ടാക്കുന്നതിനൊന്നും അത് സാന്ദർഭ്യമായി പറയുകയാണ്. ഇന്ദ്രൻ വ്യാകരണം പഠിക്കാൻ ശ്രമിച്ചതെന്നാണ്.
ഇന്ദ്രൻ വ്യാകരണം പഠിക്കുന്നതിന് വേണ്ടി ബൃഹസ്പതിയുടെ അടുത്ത് പോയി. ഏവം ശുശ്രൂയത്തെ ബൃഹസ്പതി ഇന്ദ്രായ ദിവ്യം വർഷസഹസ്രം പ്രതിപദോക്തം പ്രതിപദോക്താനാം ശബ്ദാന ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്നാണ്. ശബ്ദപാരായണം പ്രോവാച പണ്ട് ബൃഹസ്പതിയുടെ അടുത്ത് ഇന്ദ്രൻ പോയി വ്യാകരണം പഠിക്കാൻ. അന്ന് പാണിനി വ്യാകരണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ബൃഹസ്പതി എന്താണ് ശബ്ദതാരാവിലി വെച്ച പഠിപ്പിച്ചത്? അങ്ങനെയാണ് ശബ്ദപാരായണം എന്ന് പറയുന്നത്. ഓരോ ശബ്ദങ്ങളായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു. ഇന്ദ്രൻ എന്ന് പറച്ച ഇതാണ് നമ്മുടെ ഡിക്ഷണറി വെച്ച് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ പ്രതിപദോക്താനാം ശബ്ദാനാം ശബ്ദപാരായണം പ്രോവാച ഓരോരോ ശബ്ദങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പറയുന്നു. നാന്തം ജഗാമ അവസാനം കണ്ടില്ല. അത് എത്ര കാലം പഠിപ്പിച്ചു? ദിവ്യം വർഷസഹസ്രം, നമ്മുടെ വർഷമല്ല ദേവന്മാരുടെ വർഷം, ആയിരം ദേവവർഷം പഠിപ്പിച്ചു. ഒരു രക്ഷയും കിട്ടിയില്ലെന്നാണ്. ബൃഹസ്പതി പ്രവക്ത പഠിപ്പിച്ചാലാണ് ബൃഹസ്പതി, കുറഞ്ഞ ആളല്ല. പഠിച്ചതോ ഇന്ദ്രശ്ച അധ്യേത മഹാബുദ്ധിമാനായ ഇന്ദ്രൻ. നാന്തൻ ജഗാമ ഒരിടവും എത്തിയില്ല. ഭാഷകാരൻ പറയുന്നതാണ് കിംപുനരദ്വിത്തേവിന് ഇന്നത്തെ കാര്യം പറയാനുണ്ടോ? സർവഥ ചിരം ജീവതി വർഷശതം ജീവതി. നമ്മൾ ആയുഷ്കാലം മുഴുവൻ പഠിക്കാമെന്ന് വിചാരിച്ചാലും 100 വർഷമല്ലേ പഠിക്കാൻ പറ്റും. കാരണം അത്രേ ആയുസ്സുള്ളൂ, അതിൽ തന്നെ മുഴുവൻ സമയം പഠിക്കാൻ പറ്റും. അങ്ങനെയൊന്നും പറ്റത്തില്ല. വ്യാകരണത്തിന്റെ സഹായം കൂടാതെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ട് അതൊന്നുമല്ല ഇതിന്റെ രീതി. ഡിക്ഷണറി വെച്ചോ അങ്ങനെയൊന്നും ഇത് പറ്റത്തില്ല. ഇത് ഇപ്പത്തി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഭാഷാ നിയമങ്ങളിലൂടെ തന്നെ പഠിക്കണം. അതുകൊണ്ട് ആ വ്യാകരണത്തിന്റെ ആവശ്യതയെക്കുറിച്ച് പറഞ്ഞാണ് അവിടെ, അതിന്റെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞ. അപ്പൊ ഇവിടെ അദർശനം എന്ന് പറയുന്നത് ശ്രവണാഭാവം അല്ലെങ്കിൽ ഉച്ചാരണാഭാവം, അതിന് ലോപം എന്ന് പറയും. അതാണ് അദർശനം ലോപ എന്ന് പറയുന്നത്. അപ്പോ ഏതിന്റെ ലോപമാണ്? ഏതാണോ ലോപിക്കേണ്ടത് അതിന്റെ ലോപം. വെറുതെ ലോകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു പ്രസക്തസ്യ പ്രാപ്തമായതിന്റെ ലോകം എന്ന് വെച്ചാ ഉച്ചാരണ പ്രാപ്തസ്യ ഉച്ചാരണാഭാവം അല്ലെങ്കിൽ ശ്രവണ പ്രാപ്തസ്യ ശ്രവണാഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഉൺ എന്ന് പറയുന്നു പാണിനി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ആ ഈ ഉ എന്ന് പറയുന്നത് പോലെ അതിനെ ഉച്ചരിക്കുന്നത് പോലെ തന്നെ നീന്ന് നമ്മൾ ഉച്ചരിക്കണം, കേൾക്കുകയും വേണം. ണെന്ന് പറയുന്നത് ഉച്ചാരണപ്രാപ്തമാണ് ശ്രവണപ്രാപ്തമാണ് എന്നുവെച്ചാൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ലോകം സംഭവിക്കുന്നത്. ഒരു വർണ്ണം അത് ഉച്ചാരണപ്രാപ്തമാകുകയോ ശ്രവണപ്രാപ്തമാകുകയോ ചെയ്യുന്നിടത്ത് അത് ഉച്ചരിക്കാതിരിക്കുകയോ ശ്രവിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അദർശനമെന്ന് പറയും. ആ ദർശനത്തിന് പാണിനി ലോപം എന്ന് പറഞ്ഞ സത്യം വിധിച്ചു.
അപ്പൊ അയോണിലാണ് പാണിനി ഉപദേശിച്ചത് കൊണ്ട് നമ്മൾക്കത് ഉച്ചരിക്കാനും കേൾക്കാനും ബാധ്യസ്ഥരാണ്. പക്ഷെ പാണിനി എന്ത് ചെയ്തു? പറഞ്ഞ് അത് ലോപമാണ്, അതിന് ലോപമെന്നൊരു സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഫലത്തിൽ നമ്മളെന്ത് മനസ്സിലാകും? അത് അദർശനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ഉച്ചരിക്കുന്നുമില്ല, പറയുന്നു കേൾക്കുന്നുമില്ല. നമ്മളത് ഉച്ചരിക്കുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ഇന്നത്തെ രീതിയിലാണെങ്കിൽ നമ്മളത് എഴുതിയും വേണ്ട. എഴുതി കഴിഞ്ഞാൽ അതിനെ വെട്ടിക്കളയുക, മാച്ച് കളയുക. ഇതിലാണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ലോകം എന്ന് പറയുന്നത്. അതിന്റെ ഇത്രയൊക്കെ വിശദീകരിച്ച് അതിന്റെ സാരം എന്താണ്? ഐ ഉണ് എന്ന് പറയുന്നിടത്ത് ആ ഈ ഉ എന്ന് പറയുന്നത് പോലെ ണ് നമ്മൾ ഉച്ചരിക്കാനും കേൾക്കാനും ബാധ്യസ്ഥരാണ്. അത് പ്രാപ്തമായി. പക്ഷെ നിങ്ങൾ പ്രത്യാഹാരം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അത് ഉച്ചരിക്കേണ്ട, കേൾക്കുകയും വേണ്ട. അതാണ് ഇതിന്റെ സാരാംശം. അത് പാണിനിയുടെ രീതി കൂടി ഇങ്ങനെ വളച്ചു വളച്ച് പറഞ്ഞു വന്നപ്പോൾ അദർശനം എന്ന് പറഞ്ഞാൽ ദർശനാഭാവമാണ്, ദർശനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അദർശനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമാണ്, ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചാരണാഭാവം ശ്രവണാഭാവമാണ്. അതിനെയാണ് അദർശനം എന്ന് പറയുന്നത്. അതാണ് സപ്നി. അതിന് പാണിനി വിധിച്ച സജ്ഞയാണ് ലോപഹ. അപ്പൊ എവിടെയെങ്കിലും പാണിനി ഏതെങ്കിലും ഒരു വർണ്ണത്തിന് ലോപം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതവിടെ ഉച്ചരിക്കുന്നില്ല, അതവിടെ കേൾക്കുന്നില്ല. തീർന്നു. പാണിനി ഏതൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഒരു ശബ്ദത്തെ ഉച്ചരിച്ചത്, ആ ശബ്ദം കൊണ്ട് ആ കാര്യത്തെ സാധിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിക്കുക. അതാണ് എന്റെ താല്പര്യം. അയോണ് എന്ന് പറയുന്നത് ലണകാരം. പ്രത്യാഹാരം എന്ന് പറയുന്ന ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് സാധിച്ചു കഴിഞ്ഞു, ഇനി അതിനെ ഉച്ചരിക്കേണ്ട. ആ ഈവണ്ണം, ഇത് ഈ നാലെണ്ണം മതി. ഇതൊരു ഉദാഹരണം പറഞ്ഞു തന്നുള്ളൂ, എല്ലായിടത്തും ഇത് മനസ്സിലാകും. ഈ പ്രക്രിയകൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ആ ഈവണ്ണം എന്ന് പറയുമ്പോൾ ആ നാലിനെ എടുത്താൽ മതി. ആ ഈ ഊ, ആ ഈ ഊ മൂന്ന്, അതിനെ എടുത്താൽ മതി. നാലാമത്തതിനെ എടുക്കണ്ട, ണ് വേണ്ട. അതിനെ തന്റേതായ ആ സാങ്കേതികമായ രീതിയിൽ പറഞ്ഞു. എന്ത് ചെയ്തു? ആദ്യം ണ് ഇസഞ്ജ വിധിച്ചു, പിന്നീട് അതിന് ലോപം വിധിച്ചു. ആ ലോപം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ലോപത്തെ വ്യാഖ്യാനിച്ചാണ് പറഞ്ഞത് അദർശനമാണ്, ഉച്ചരിക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ ശ്രവിക്കാതിരിക്കുകയാണ്. ഇത്രയും വരുമ്പോ പ്രത്യാഹാര പ്രകരണം പൂർണമായി. പ്രത്യാഹാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, പ്രത്യാഹാരത്തിൽ ഏതിനാണ് ഗ്രഹിക്കേണ്ടത്, ഏതിനാണ് കളയേണ്ടതെന്നുള്ള മനസ്സിലാക്കി, ആദ്യം ഹലന്ത്യം കൊണ്ട് സഞ്ജവിധിക്കുക, ആദ്യരന്തിന് സഹിതം കൊണ്ട് പ്രത്യാഹാരം ഉണ്ടാക്കുക, തസ്യ ലോകപ്രകാരം അതിനെ ലോപിപ്പിക്കുക. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അദർശനമാണ്. ഇത്രയും മനസ്സിലാക്കുകയുള്ളൂ.